a nombre ഒരു മലയാളം ഒടിടി പ്ലാറ്റ്ഫോമാണ്. മൂവി റിലീസസിന് മാത്രമായിട്ട് ഒരു ഒടിടി പ്ലാറ്റ്ഫോമാണ്. നെറ്റ്ഫ്ലിക്സോ ആമസോണോ പോലുള്ള അങ്ങനെ ഒരു ലൈബ്രറി ഉണ്ടാവില്ല. ഇതൊരു മൂവി റിലീസാണ്. എന്ന് വെച്ചാൽ എല്ലാ വെള്ളിയാഴ്ചയും ഓരോ സിനിമ പുത്തൻ പുതിയ പടം എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ റിലീസ് ചെയ്യുന്നു. ജനുവരി 1 വരുന്ന ഫസ്റ്റ് പടമാണ് ഗാർഡിയൻ. അപ്പം ജനുവരി 1, 8 അങ്ങനെ ഓരോ വെള്ളിയാഴ്ചയും ഓരോ സിനിമയാണ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള ഒടി പ്ലാറ്റ്ഫോമിനെ കാരണം കുറച്ചൊരു വ്യത്യാസം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഓരോ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തിയേറ്ററിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കുന്നത് പോലെ ഇവിടെ എമൗണ്ട് നമ്മൾ പേ ചെയ്യുന്നു. ഇന്നത്തെ സിനിമ കാണും ഒരു അട്രാക്റ്റീവ് ഓഫേഴ്സൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ മെമ്മറി സ്പേസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 15.8 MB 16 MB മാത്രമേ വരുന്നു. കൂടുതൽ സ്പേസ് ഇത് ഓക്യുപ്പൈ ചെയ്യുന്നില്ല നമ്മുടെ മോഡൽസിലേക്ക്. പിന്നെ ഇതിൻ്റെ മെയിൻ സാധനത്തിൽ തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെ വെർച്വലി നമുക്ക് കൺവേ ചെയ്യാം, ഏറ്റവും ബെസ്റ്റായിട്ട് ടെക്നോളജി യൂസ് ചെയ്തിട്ട്, അതാണ് അതിൻ്റെ ലോഗോയും ഡിസൈനും. അതിൻ്റെ ഒരു യുണീക് ആയിട്ട് ഒരു ബോക്സി ബുക്കാണ് ഡിസൈൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഈ പ്രൈമറീസിനെ പറ്റി പറയാനുള്ളത്. സിനിമ എടുക്കുന്നത് എങ്ങനെയാണ് എടുക്കുന്നത്? സിനിമ റിലീസ് നോക്കുമ്പോൾ നിങ്ങൾ പൈസ എങ്ങനെയാണ് മുൻകൂറിനുള്ളത്? എങ്ങനെയാണ് സിനിമ എടുക്കുന്നത്? അതിൻ്റെ സിനിമ എടുക്കുന്നതല്ല, ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്യാത്ത സിനിമകളാണ്. അത് ഇന്റർണൽ ഒരു അറേഞ്ച്മെന്റ് ആണ്, ഒരു റവന്യൂ അറേഞ്ച്മെന്റ് ആണ്. ആ അറേഞ്ച്മെന്റ് ഇനിയും സിനിമകൾ പറയുന്നതെന്ന് അറിയണമല്ലോ ആളുകൾ. ആ അറേഞ്ച്മെന്റ് എങ്ങനെയാണെന്ന് ഒത്തിരി ഒത്തിരി പ്ലാറ്റ്ഫോം ഉണ്ട്, തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്, അങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ചിലപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണം നൽകാം, എന്നിട്ട് നിങ്ങൾ തന്നാൽ മതി, അല്ലെങ്കിൽ അഡ്വാൻസ് തരാം എന്ന് പറഞ്ഞ് ആളുകൾ കബളിപ്പിക്കപ്പെടുന്നുണ്ട്. ഒത്തിരി നിർമ്മാതാക്കൾ പുതിയതായിട്ട് അപ്പൊ അത്തരം ഒരു നിലയിലേക്ക് ഇത് പോകുന്നില്ല എന്ന് സ്വയം പറയുന്നുണ്ടെങ്കിൽ അതാണ് ആളുകൾക്ക് അറിയാനുള്ള താല്പര്യമുള്ളത്. അതാണ് നമ്മളൊരു ചോദ്യം. അതിന്റെ ഉള്ളിൽ ഇത് ഇത് ഇന്ന് തുടങ്ങി നാളെ അവസാനിച്ച് പോവാ എന്ന നിലയിലല്ല നമ്മളിത് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിന്റെ ആവശ്യത്തിന് ഇല്ല. റിലീസ് എല്ലാ ഷൂട്ടിന് കഴിഞ്ഞ എല്ലാ ഫൈനാൻഷ്യലും നിങ്ങളെ കൊണ്ട് ഏൽപ്പിക്കുകയാണ്. അതിന് മുമ്പ് കഥകൾ ഉൾപ്പെടെ നിങ്ങൾ കേൾക്കേണ്ട ഒരു സാഹചര്യമാണ്. അത് മറ്റു റിലീസ് മാധ്യമങ്ങൾ പോലെ അല്ല ഇപ്പൊ ഇതിന്റെ ഒരു ഫംഗ്ഷൻ. ഗണേഷ് പറഞ്ഞതിന്റെ ഒരു പോയിന്റ് ഇതാണ്, നമുക്കൊരു തിയേറ്റർ റിലീസിനുള്ള ഒരു പാരലൽ ഓപ്ഷൻ. അപ്പൊ ആ തിയേറ്റർ റിലീസ് ഒരു നിലവിലോ ഡിസ്ട്രിബ്യൂട്ടറോ സംസാരിക്കുന്ന പോലെ ഒരു ടേംസ് ഇവിടെ ഉണ്ട്. അതനുസരിച്ചാണ് ഇതിന്റെ ഒരു സിനിമയുടെ റിലീസ്. അപ്പൊ ഇതിന്റെ ഒരു ആ ഒ ടി ടി റിലീസ് മാത്രമാണ് അതിന്റെ ഡിസ്കഷൻ. മറ്റുള്ള സമയത്ത് പർച്ചേസ് ചെയ്യുമ്പോൾ, മറ്റു ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഫുൾ റൈറ്റ്സ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. ഇത് ഫുൾ റൈറ്റ്സിലേക്ക് വരില്ല. ഇതിനെ നമുക്കൊരു വെർച്വൽ നമ്മുടെ ഒരു തിയേറ്റർ ആയിട്ട് നമുക്ക് കാണാം. അതാണ് അതിൻ്റെ ഒരു പ്രൈം റീൽസിനെ കുറിച്ച് എളുപ്പം നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം. ഇപ്പൊ ജനുവരി 1 ഒരു പടം, ജനുവരി 8 വെള്ളിയാഴ്ച ഒരു പടം, ജനുവരി 15 ഒരു പടം, ജനുവരി 22 ഒരു പടം. അപ്പൊ എല്ലാ വെള്ളിയാഴ്ചകളിലും സിനിമ റിലീസ് ചെയ്യുന്ന ഒരു തിയേറ്റർ. ബാക്കി ഈ സിനിമയുടെ മറ്റു വിതരണാവകാശത്തിനൊക്കെ ചാനലുകളിൽ കൊടുക്കുന്ന കാര്യത്തിലും അതിന്റെ ഓവർസീസ് റൈറ്റിനൊക്കെ പ്രൊഡ്യൂസറിനോ ഡിസ്ട്രിബ്യൂട്ടർക്കോ അതിന് അവരുടേതായ റൈറ്റ്സ് ഉണ്ട്. കാരണം അങ്ങനെ ഒരു ഫുൾ റൈറ്റ്സ് പർച്ചേസ് ചെയ്തുകൊണ്ട് റിലീസ് ചെയ്യുന്ന ഒരു മാധ്യമമായിട്ടല്ല പ്രൈം റിലീസ് വന്നിരിക്കുന്നത്. ചോദിച്ചാൽ ഒരു പോയിന്റ് ക്ലിയർ ആണ്. ചില ഫിനാൻഷ്യൽ ടേംസ് എപ്പോഴും രണ്ടു കൂട്ടരും തമ്മിലിരുന്ന് സംസാരിച്ചാല് ഇതിപ്പോ തുടങ്ങിയപ്പോ അങ്ങനെയല്ല, ഇനിയുള്ള കാലത്ത് ചിലപ്പോ അങ്ങനെയൊക്കെ ആയിരിക്കാം. കാരണം ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യാതെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യാതെ അവൈലബിൾ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ നേരത്തെ കഥ കേൾക്കലോ അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യലോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്നതിന് അനുസരിച്ച് ചിലപ്പോൾ ഒരു പക്ഷെ അങ്ങനത്തെ ഒരു രീതിയിലേക്കും ഇത് മാറാം. പ്രധാനമായിട്ടും നമ്മൾ ഇതിനെ വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് മലയാള സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് പ്രൈം റിലീസ്. അപ്പൊ അതുകൊണ്ട് എല്ലാ മലയാളികളും ഇതിനെ സ്നേഹത്തോടെ സപ്പോർട്ട് ചെയ്യും. മറ്റ് മൾട്ടിനാഷണൽ കമ്പനികളിലെ
ആപ്പിനെ എല്ലാം നമ്മൾ വളരെ സ്നേഹത്തോടെ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ഓൺ വെഞ്ചർ, ഒരു മലയാളിയുടെ സ്വന്തം വെഞ്ചർ, അതിനെ പൂർണ്ണമായി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ തന്നെ നിലനിൽപ്പിന് ഇത് ഒരുപാട് ഗുണമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകം ഒരു സപ്പോർട്ടോടു കൂടി വേണം ഇത് ചെയ്യാൻ. ഞങ്ങളുടെ വ്യക്തിപരമായിട്ട് ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ശിവചരണും ജോബിചരണും ഒക്കെ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സാണ്. സൈജുവും നയനയും മിയയും ഞാനുമാണ് പടത്തിലെ ലീഡ് റോളുകളിലുള്ളത്. അപ്പോൾ ഇങ്ങനൊരു വലിയ വെഞ്ചറിന്റെ ഭാഗമായി തന്നെ ഞങ്ങൾ ആദ്യമായിട്ടുള്ള ഞങ്ങളുടെ പടം തന്നെ വന്നത് സന്തോഷം. ബ്ലാക്ക് മീഡിയ പ്രൊഡക്ഷൻസിന്റെ ഭാഗത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് ഗാർഡിയൻ. ഏതായാലും ജനുവരി 1st നമ്മുടെ പടം റിലീസ് ആവുകയാണ്. പുതിയ പ്ലാറ്റ്ഫോമും പുതിയ എന്താ പറയുക, ഞങ്ങളുടെ പുതിയ കമ്പനിയാണ്. ഞങ്ങളുടെ ബ്ലാക്ക് മീഡിയയുടെ ആദ്യത്തെ സിനിമയാണ്. അത് രണ്ടും ഒരേ ദിവസം തന്നെ ലോഞ്ച് ചെയ്യാൻ പറ്റിയൊരു വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ എല്ലാവരുടെയും മാധ്യമ സുഹൃത്തുക്കളുടെ സപ്പോർട്ടാണ് ഈ പ്രോജക്റ്റ് വിജയിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഘടകം. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ആണെങ്കിൽ സിനിമ നമ്മൾ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഓൺലൈൻ പ്രൊമോഷൻ അതുപോലെയുള്ള പുതിയ മാധ്യമങ്ങളുടെ ഏറ്റവും വലിയൊരു പിന്തുണയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഇതിൻ്റെ ആവശ്യം. അപ്പോൾ നിങ്ങളെല്ലാവരുടെ ഒരു പിന്തുണ ഇതിനുണ്ടാകണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ വാർത്താ സമ്മേളനം കാണുന്ന എല്ലാ ജനവും ഡൗൺലോഡ് ചെയ്ത് 149 രൂപ മുടക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മുടക്കുന്നതിന് തിരിച്ചു കിട്ടും. അതിന് വിഷയം എല്ലാവരും 2021 ഒരു സിനിമയുടെ ഒരു പ്രതീക്ഷയുള്ള ഒരു വർഷമാകണമല്ലോ. അപ്പോൾ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരും ദയവ് ചെയ്ത് സഹായിക്കുക, അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിക്ക് ഇനി കരുത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ OTT പ്ലാറ്റ്ഫോമില് അവര് കുറെ അധികം സിനിമ കണ്ടു. ചോദിച്ചതിന് മറുപടിയാണ് അഡ്വാൻസ് ആണോ എങ്ങനെയാണോ എന്ന് ചോദിച്ചതിന് മറുപടിയാണ്. ഗാർഡിയൻ എന്ന സിനിമ അവര് കണ്ടു കഴിഞ്ഞപ്പോ അവർ ആദ്യം തീരുമാനിച്ചു ഞങ്ങളുടെ റിലീസിന് ഗാർഡിയൻ എന്ന സിനിമയാണ് ഫസ്റ്റ് പടമായിട്ട് ഇടുന്നതെന്ന്. കാരണം കംപ്ലീറ്റ് സിനിമയും കണ്ട് കുറെ അധികം സിനിമകൾ കണ്ടതിന് ശേഷം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് ഗാർഡിയൻ എന്ന സിനിമ എന്നതിൽ ഞങ്ങൾക്കൊക്കെ അഭിമാനമുണ്ട്. അപ്പൊ അങ്ങനെ അവർ സെലക്ട് ചെയ്ത ഫസ്റ്റ് പടമാണ് ഗാർഡിയൻ. ആ ഗാർഡിയൻ ആ OTT റിലീസ് ചെയ്യുന്ന അന്ന് തന്നെ, അല്ലെങ്കിൽ OTT ലോഞ്ച് ചെയ്യുന്ന അന്ന് തന്നെ ഈ പടവും ഈ മലയാളികൾക്ക് വേണ്ടിയിട്ട് റിലീസ് ചെയ്യാൻ സാധിച്ചു എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യമാണ്. ആദ്യം ചോദിച്ചതുപോലെ ഞങ്ങളെ സംബന്ധിച്ച് ഈ സിനിമ സാറ്റലൈറ്റ് കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെ OTT പ്ലാറ്റ്ഫോമിനും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇനി സാറ്റലൈറ്റും കൊടുക്കാം, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. എന്തോ ബാക്കിയുള്ള എല്ലാ ഇതും ഞങ്ങളുടെ കയ്യിൽ തന്നെയാണ്. OTTയുടെ ഇത് മാത്രമാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം, കോവിഡ് എന്ന മഹാമാരി മൂലം തിയേറ്ററൊന്നും ഓപ്പൺ ചെയ്യാത്ത ഒരവസ്ഥയാണ്. അപ്പൊ മലയാളികൾക്ക് സിനിമ കാണണമെങ്കിൽ എങ്ങനെ തിയേറ്ററിൽ പോയി കാണുന്നു അതേ രീതിയിൽ തന്നെ വീട്ടിലിരുന്ന് ടിക്കറ്റ് എടുത്ത് സിനിമ കാണാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പ്രൈം റീൽസ്. ആ പല ടേംസ് വെക്കാം. അതിപ്പോ സിജോയ് പറഞ്ഞതുപോലെ പല ടേംസ് ആണല്ലോ. സാറ്റലൈറ്റിന് ഓരോ ടേംസ് പറഞ്ഞതുപോലെ ഇതിനെ സംബന്ധിച്ച് ആ ഒരു ടേംസ് മാത്രമല്ല ഉള്ളു. സാറ്റലൈറ്റ് കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. തുറന്നു പറഞ്ഞാൽ ഞങ്ങൾക്ക് മടിയൊന്നുമില്ല, ഞങ്ങൾക്ക് സാധിക്കും. ഈ സിനിമയുടെ നായകൻ ശ്രീ സൈജു കുറുപ്പ് എത്തിച്ചേർന്നു. മെയിൻ കഥാപാത്രം തീർന്നു കൊണ്ടു നായകൻ എന്നൊക്കെ പറഞ്ഞു ക്ഷമയിരിക്കുന്നു, സമയത്തിനെത്താൻ പറ്റില്ല. കുറെ കാര്യങ്ങൾ പറഞ്ഞാണല്ലോ, എന്താ ഇവിടെ നടന്നെന്ന് എനിക്കറിയില്ല. സാറ്റലൈറ്റ് നമ്മളീ പറയാൻ വരുന്നു. നമ്മൾ പ്രൈം ബിൽസ് എന്ന് പറഞ്ഞ പുതിയ OTT പ്ലാറ്റ്ഫോം പുതിയ പടങ്ങൾ റിലീസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിന്റെ അതിൽ നമ്മൾ ഭാഗ്യമാണ് നമ്മുടെ പടമാണ് ലോഞ്ചിൽ പടമായിട്ട് അത് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഫാമിലി ത്രില്ലറാണ് സിനിമ. ത്രില്ലർ എന്ന് പറയുമ്പോഴത്തേക്കും
ക്രൈം ഒക്കെ കാണാൻ പറ്റുന്നുള്ളൂ, പക്ഷെ കുട്ടികൾക്ക് പോലും പേടിക്കാൻ തരുന്ന കാണാൻ പറ്റിയ ഒരു സിനിമയാണ്, ഒരു എൻഗേജിങ് സിനിമയാണ്, ഒരു ഫാമിലി എന്റർടൈൻമെന്റ് തന്നെയാണ്. പ്രൊഫസർ സതീഷ് ഭവാനി സംവിധാനം ചെയ്തിരിക്കുന്നത്, ഇത്ര എനിക്ക് പറയാൻ കഴിയും, എനിക്ക് വേറെ ഒന്നും പറയാം. ഇതില് മിയ ആദ്യമായിട്ടൊരു പോലീസ് ഓഫീസറുടെ വേഷം ചെയ്തിട്ടുണ്ട്, നല്ല കരുത്തുള്ള കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. നയന സംസാരിച്ചിട്ടുണ്ട്. നമസ്കാരം, ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ ആദ്യത്തെ ലോഞ്ച് ചെയ്യുന്ന മൂവിയാണ് ആദ്യം ഹീറോയിട്ട് വരാൻ സാധിച്ചത്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ഫാമിലി ഫ്രണ്ട് ഉള്ളതാണ്, അപ്പോൾ എല്ലാവരും മൂവി കാണണം. ബാക്കിയുള്ള മൂവിയിൽ എല്ലാവർക്കും നല്ല സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഈ മൂവിയിൽ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ഒക്കെ വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അത്ര പറയാനുള്ളൂ. താങ്ക് യു. കുടുംബപരമായ പ്രശ്നങ്ങളിലൊക്കെ സ്റ്റക്കായിരിക്കും, അതുകൊണ്ട് മിയയുടെ ആബ്സെൻസിൽ മിയയുടെ ക്യാരക്ടർ ഐ പി എസ് ഓഫീസറാണ്. മിയ എൻ്റെ ക്യാരക്ടർ എസ് പി ക്യാരക്ടർ. ഞങ്ങൾ പഠനം തുടച്ചതിലേ തന്നെ അറിയാം. ഞാൻ സൈജുവിൻ്റെ പുറകെ ആയിരിക്കും. സൈജു അങ്ങനെ വളരെ രസകരമായി ഷൂട്ട് ചെയ്ത് നല്ല വിജയ് അബ്രഹാമാണ് ഇതിൻ്റെ എഡിറ്റർ. മ്യൂസിക് പ്രദീപ് ടോം, ജോബി ജോർജാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. ഏറെക്കുറെ ഒരു നല്ല സംരംഭവുമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരുടെയും പൂർണ്ണമായ സപ്പോർട്ട് ആവശ്യമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ പ്രസ് ക്ലബ് വരാൻ പേടിയാട്ടോ. എന്ന് വെച്ചാൽ നമ്മള് എന്ത് പറഞ്ഞാലും നിങ്ങളൊന്നും ചിരിക്കുകയില്ല, ഭയങ്കര സീരിയസ് മോഡുകൾ കണ്ടിരുന്നു. പക്ഷെ എനിക്ക് ഇപ്രാവശ്യം നമ്മൾ പ്രതീക്ഷിക്കണം, മാസ്കിന്റെ പുറകെ സ്മൈൽ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്നൊരു സന്തോഷമുണ്ട്. ഭയങ്കര സീരിയസ് ബോഡി ലാംഗ്വേജ് ഒക്കെ ആണ്. പിന്നെ തമാശ പറയാനുള്ള വേറെ കാര്യം, എന്നാലും കുറച്ച് സ്മൈലി ചെയ്തിട്ടുണ്ട്. അത് കുറച്ചുകൂടെ നല്ലത്. ഞാൻ ആക്ച്വലി ഇപ്പം എന്നോട് പലരും പറയാറുണ്ട്, വില്ലൻ വേഷത്തിൽ നിന്ന് മാറിയിട്ട് കോമഡിയിലേക്ക് ഇറങ്ങുന്നു. ഞാൻ ആക്ച്വലി 4 പടത്തിൽ വില്ലൻ വേഷം ചെയ്തിട്ടുള്ളൂ. ഞാൻ 111 പടങ്ങൾ ചെയ്തത് വിക്കിപീഡിയ അനുസരിച്ച്, പക്ഷെ ഞാൻ 4 പടത്തിൽ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ ഹലോ പോലത്തെ പടങ്ങളൊക്കെ കുറച്ച് നല്ലപോലെ ഓടിയത് കാരണം മേ ബി അതുകൊണ്ടായിരിക്കും പറഞ്ഞത്. അതുപോലെ പോലീസ് വേഷം ചെയ്യുമ്പോൾ ഇത്രയും പടങ്ങളിൽ ഞാനൊരു 8 പടം പോലീസ് വേഷം ചെയ്തതാണ്. പോലീസ് വേഷം ആ പ്രൊഫഷനെയാണ് നമ്മളെപ്പോഴും ഒരു ഡോക്ടറായിട്ട് അഭിനയിച്ചാല് സ്ഥിരം ഡോക്ടറാണെന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. നമ്മളെപ്പോഴും പോലീസ് വേഷത്തിനാണ് അത്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ പോലീസ് വേഷം കുറച്ച് ചെയ്തായിരുന്നു, ചിലതിലൊക്കെ മുട്ടിയായിട്ടും. പിന്നെ വെല്ലുവിളിയൊന്നും ഇല്ല, എല്ലാവർക്കും അവരവരുടെ ഒരു പൊസിഷൻ ഉണ്ട്. അപ്പം ഇറ്റ്സ് ഗുഡ് ദാറ്റ് ന്യൂ ആക്ടേഴ്സ് ആണ്. എന്നുള്ളത് സത്യം പറഞ്ഞാൽ അറിയില്ല. പക്ഷെ ഇതൊക്കെ മെജോറിറ്റി മൂവീസ് ഒക്കെ തിയേറ്ററിൽ തന്നെ വരാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ്, അങ്ങനെ മനസ്സിലാക്കിയത്. ഇപ്പം തിയേറ്ററിൽ തന്നെ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഓൾറെഡി എനിക്ക് തോന്നുന്നത് ഇപ്പം കോവിഡ് കാലഘട്ടത്തില് ഓഡിയൻസിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് സിനിമകൾ, ഇപ്പം അതർ ലാംഗ്വേജ് സിനിമകളൊക്കെ വന്നിട്ട് അവരൊക്കെ അത് കണ്ടിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത വർഷം അടുത്ത മാസം ചിലപ്പം ബാക്കിയുള്ള സ്ഥാപനങ്ങളൊക്കെ തുറന്ന പോലെ തിയേറ്റേഴ്സ് ഓപ്പൺ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം പ്രയോറിറ്റി അനുസരിച്ച്, അതായത് റിലീസ് ആദ്യം ഏതാണ് സെൻസർ ചെയ്തതനുസരിച്ച് ചിലപ്പം പടങ്ങള് തിയേറ്ററിൽ റിലീസ് വേണ്ടി തന്നെ പ്രതീക്ഷ. അവിടെ തന്നെയാണ് തിയേറ്ററുകൾ മാത്രം തുറക്കുന്നില്ല, ബാർ ഉൾപ്പെടെ തുറക്കുന്നു. അത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തിയേറ്റർ ഉടമകൾ ഉൾപ്പെടെ ഉപാധികൾ വെച്ചിട്ടുണ്ട്. തിയേറ്ററിൽ എന്റർടൈൻമെന്റ് കാണിച്ചോ മരണം, അതുകൊണ്ട് ആ സമയത്ത് വൈദ്യുതി ബില്ല് ഇളവ് ചെയ്യണം, ഇതൊന്നും സർക്കാർ അംഗീകരിക്കാത്ത കൊണ്ടാണ് തിയേറ്റർ തുറക്കാൻ അവരും ഒരുങ്ങാത്തത്. അപ്പൊ അതൊക്കെ ഈ സിനിമാ മേഖലയിൽ നിങ്ങളെ പോലെയുള്ള സംഘടന, അമ്മ സംഘടന ഉൾപ്പെടെ ഉള്ളവരുണ്ട്, അവരെല്ലാരും കൂട്ടി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അത്തരം ഒരു പ്രതിസന്ധി മാറ്റാനല്ലേ പ്രയത്നം.
വലിയ കാര്യങ്ങൾ ചോദിക്കലോട് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ, ഗവൺമെന്റ് അത് ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത് ചെയ്യണം, അത് ചെയ്തില്ലെങ്കിൽ അത് ഇൻഡസ്ട്രിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. പിന്നെ ഇനി അങ്ങോട്ടുള്ള ലോകം എന്താണെന്ന് നമുക്ക് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇനി എത്ര നാൾ നമ്മൾ മാസ്ക് ഉപയോഗിക്കേണ്ടി വരും, അതോ ജീവിതകാലം മുഴുവൻ മാസ്ക് നമ്മുടെ പാർട്ടാണോ എന്ന് അറിയില്ല. അപ്പോൾ മാറി വരുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് ഇപ്പോഴുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് ഈ ഒ ടി ടിയെ നമ്മൾ അംഗീകരിക്കുക. ക്രൈം റീൽസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, സിനിമ കാണുക, അങ്ങനെ ഒരു പുതിയ പുതിയ ഒരു രീതിയിലേക്ക് നമുക്ക് അഡാപ്റ്റ് ചെയ്യാം. തീർച്ചയായും ഗവൺമെന്റ് ഒരു അനുകൂല നിലപാട് എടുക്കും, തിയേറ്ററുകൾ ഉടനെ തുറക്കും. പക്ഷെ ഇതിനകത്ത് എന്താ സംഭവിച്ച തിയേറ്ററുകൾ തുറന്നാൽ തന്നെ 50% സീറ്റോട് കൂടി തിയേറ്ററുകൾ റൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അനുകൂലമായൊരു സിറ്റുവേഷൻ ഉണ്ടാവും. പറഞ്ഞിടത്തോളം ഒരുപാട് സിനിമകൾ തിയേറ്റർ റിലീസ് മാത്രം പ്രതീക്ഷിച്ച് ഹോൾഡ് ചെയ്യുന്നു. പക്ഷെ ഇതിങ്ങനെ നമ്മൾ ആദ്യം ഒരു മാസം വിചാരിച്ചു, രണ്ടു മാസം ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോകുമ്പോൾ പലർക്കും ആ കാര്യത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. വരും ദിവസങ്ങളിൽ കൂടുതൽ സിനിമകൾ റിലീസ് ചെയ്യുകയും ഞങ്ങൾ തിയേറ്റർ റിലീസിന് വേണ്ടിട്ട് കുറെ നീക്കി വെച്ചതാണ്. എന്താവും എന്നറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഒരു ഒരു വൈറസിനെ പേടിച്ച് ജീവിച്ചപ്പോൾ അടുത്ത വൈറസിന്റെ ത്രെട്ട് ഉണ്ട്. അപ്പോൾ വീണ്ടും ഒരു അൺസർട്ടനിറ്റി മുന്നിൽ കാണുന്നതുകൊണ്ടാണ്. ചെറിയ ലാഭനഷ്ടങ്ങളൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പോഴത്തെ പ്രശ്നം നമ്മുടെ മാറ്റർ ഓഫ് സർവൈവൽ. അപ്പോൾ അതിനൊരു പ്രയോറിറ്റി കൊടുത്താണ് താരങ്ങളൊക്കെ പ്രതിരോധം പുറത്താണ് വാങ്ങിയത്. കോവിഡ് ഇത് കോവിഡിന് മുമ്പേ ഷൂട്ട് ചെയ്ത് കോവിഡിന് മുമ്പേ ഷൂട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഇഷ്യൂസ് വന്നതുകൊണ്ടാണ് നീട്ടി 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 വെച്ചത്. എന്താ പറ്റുക, ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രമാണ് കോവിഡ് കാലയളവിൽ ചെയ്തത്. ഷൂട്ടിംഗ് എല്ലാം നമുക്ക് തീർക്കാം. എന്നൊരു ചോദിച്ചത് വലിയൊരു ചോദ്യം തന്നെയാണ്. അതിനകത്ത് മാക്സിമം എല്ലാ ആൾക്കാരും പരസ്പരം സഹകരണത്തോടുകൂടി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. ആരും ആരും പ്രതിഫലം കുറയ്ക്കാതെന്നില്ല, എല്ലാവരും വിട്ടുവീഴ്ച ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് ആർക്കും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ പലർക്കും സംശയമുണ്ട്, ആമസോൺ പ്രൈം തന്നെയാണോ ഇതെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അത് നിങ്ങൾ അത് അതൊന്ന് എഴുതുമ്പോൾ അത് വ്യക്തമായിട്ടൊന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിൽ നല്ലതാണ്. കാരണം ആമസോൺ പ്രൈം അല്ലെ പ്രൈം റൈറ്റ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ പ്ലാറ്റ്ഫോം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നമുക്കത് ഡൗൺലോഡ് ചെയ്യണം. നേരത്തെ ഇൻവെസ്റ്റർ പറഞ്ഞ പോലെ 15 MB സ്പേസ് അല്ലേ, അത്രയും മാത്രമേ സ്പേസ് അത് ഓക്യുപ്പൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സംവിധാനങ്ങൾക്ക് അതൊരു ബാധ്യതയല്ല. പിന്നെ അതൊരു എല്ലാ ആഴ്ചയിലും സിനിമ റിലീസുള്ളത് കൊണ്ട് നല്ല കാര്യമാണോ ഡൗൺലോഡ് ചെയ്യുന്നതല്ല. പിന്നെ മലയാള സിനിമയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോം, അതിന് നമ്മളൊരു വലിയ പ്രാധാന്യത്തോടുകൂടി അല്ല അതെ പറയട്ടെ. അങ്ങനെയുള്ള മാധ്യമങ്ങൾ ഇനി കൂടുതൽ സംഭവിക്കട്ടെ. ഇപ്പൊ നമ്മൾ ജനുവരി 1 തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നതിന് കൂടുതൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള സ്വന്തം മേഖലകളെയും നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഹലോ, മലയാള സിനിമാ മേഖലയ്ക്ക് തന്നെ ഇതൊരു വലിയ കാൽവെപ്പായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സിനിമ പിടിച്ചിട്ട് കാര്യമില്ല, റിലീസ് ചെയ്യട്ടെ. അത് റിലീസ് ചെയ്യാത്ത ഒരു മീഡിയ കിട്ടുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. ഒരു ടിക്കറ്റ് എടുത്തത് എത്ര നാളത്തേക്ക് അവൈലബിൾ ആയിരിക്കുന്നു? അത് കുറച്ച് ദിവസം അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഒരുപാട് സിനിമകൾ ഉണ്ടാവില്ല, കാരണം നമ്മൾ റിലീസ് ചെയ്യുന്ന പടങ്ങൾ മാത്രമേ പുതിയ പടങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഗാർഡിയൻ 1 നമ്മൾ റിലീസ് ചെയ്യും, 8 വേറൊരു പടമാണ് വരുന്നത്. അപ്പം 1 പടം പോയി ഉണ്ടാവും, കാരണം അത് കഴിഞ്ഞ് നമ്മൾ പാക്കേജസും കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. എക്സ്പീരിയൻസ് എങ്ങനെയാണോ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന നിലയിൽ ഇപ്പം ഒരു തിയേറ്ററിൽ ഒരു പടം നന്നായിട്ട് ഓടുന്നുണ്ട്, അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്കത് കാരി ഓൺ ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഈ ഇത്രയും ദിവസം മാത്രം ഓടാം ഓട്ടിക്കാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇതുണ്ട്.
അപ്പം ആ ഒരു അതേ എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിൽ പോയിട്ട് നമ്മൾ ടിക്കറ്റ് മേടിച്ച് സിനിമ കാണുന്ന അതേ എക്സ്പീരിയൻസ് ആണ് വെർച്വലി ഇതിനെങ്ങനെ മാറ്റുന്നതെന്ന് നമ്മൾ നോക്കുന്നത്. എല്ലാവരും ഇപ്പം പ്രൈം റിൽസ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ സിനിമ എല്ലാവർക്കും ഒരു നല്ല പുതു ആശംസകൾ ഉണ്ടായിരുന്നു. ഈ സൈഡിൽ നിന്ന് ആരും പറഞ്ഞില്ല. അല്ല അപ്പൊ എല്ലാവർക്കും ഒരു വിഷയം റെഡി ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ. താങ്ക് യു. എല്ലാവരോടും വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടത് നിങ്ങളുടെ ഒക്കെ സഹകരണമാണ്. പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരുടെ ഒരു സഹകരണമാണ് ഏതൊരു കാര്യത്തിലും വിജയം നടത്തിയത്. ഇതും അതുപോലെ എല്ലാവരുടെയും ആത്മാർത്ഥമായ ഒരു സഹകരണം. സിനിമ കാണാൻ മാത്രമല്ല ഇത് പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി നിങ്ങൾ ഏറ്റെടുക്കണം എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങനെ എല്ലാ സഹകരണവും ഞങ്ങൾക്ക് വേണം. വന്ന എല്ലാവർക്കും സന്തോഷത്തിൻ്റെ പുതുവത്സരത്തിൻ്റെ ആശംസകൾ നേരുന്നു. സന്തോഷത്തോടെ നന്ദി.